ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ അദ്വിക് കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. ഇപ്പോൾ അവൻ 5 വയസ്സായി. സോ കുറച്ചൊരു ഓൾഡ് വീഡിയോ ആണ്. അപ്പോൾ ഹോൾ ഫാമിലി ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായി കാണുക. കുറച്ച് ലെങ്തി ആണ്. പാട്ടും ഡാൻസും ആയിട്ട് കസിൻസ് എല്ലാവരും ഉണ്ട്. അതാ പൂജ കുട്ടി, അതാ തേജ ഡാൻസ് ചെയ്യുന്നു, ഇതാ എൻ്റെ മേമയുടെ മോള് ആതിര, ഹസ്ബൻഡ്, അതാ ടീ കുട്ടി എല്ലോ ഡ്രസ്സ്. സോ ഫുൾ ഫണ്ണായിരുന്നു പാട്ടും ഡാൻസും ആയിട്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. ഞാൻ ഓരോരോ ഫാമിലി മെമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇത് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആതിരയാണ് കേട്ടോ. ഈ ഒരു ഗോൾഡൻ കളർ ഡ്രസ് ഇട്ടിട്ട് ഞാൻ നിമിഷ രജീഷ്. എല്ലാ കൂട്ടുകാർക്കും ടിയ ആൻഡ് അദ്വിക് ചാത്തുംകുളം യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് അദ്വിക്കുട്ടൻ്റെ ഡ്രസ്സ്. സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ് കുഞ്ഞിന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേജ് എന്ന് പറയുന്നത്. സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തത് ആരാണെന്ന് എനിക്ക് മറന്നുപോയി, സത്യം പറയാലോ. കാരണം ഇപ്പോൾ അവൻ 5 വയസ്സായല്ലോ, എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല. ടോപ്പിൻ ടൗൺ ആണ്, പാലക്കാടിലെ ടോപ്പിൻ ടൗൺ ആണ് ഈ ഒരു ഓഡിറ്റോറിയം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെക്കറേഷൻ ഒക്കെ സ്പെഷ്യലി അന്ന് ഞാൻ ഡിസൈൻ ചെയ്യിപ്പിച്ചാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ ആളുടെ ഓർമ്മയില്ല. അതാണ് നമ്മുടെ അദ്വിക്കുട്ടൻ. അദ്വിക്കുട്ടൻ അമ്മമ്മ മടിയിൽ ഇരുന്നിട്ട് പഴം തിന്നാണ്. അതൊരു വിചാരം മാത്രമേ ഉള്ളൂ. കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. അതേ അവിടെ സ്റ്റേജിൽ ടീ കുട്ടി ഇങ്ങനെ തുള്ളിച്ചാടുന്നത് മഞ്ഞ കളറിലിട്ടോ. അതാ ഞാനാണ്. ഞാൻ പേർപ്പിൾ കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഞാനും തേജക്കുട്ടിയും ഒരു അത്യാവശ്യം സെയിം ആണ്. അപ്പോൾ കേക്ക് കട്ടിങ്ങിന് ബിഫോർ ആയിട്ട് ഒരു പ്രെയർ ഉണ്ട്. അപ്പോൾ സ്റ്റേജിൽ ഞങ്ങളെല്ലാവരും നിൽക്കുന്നുണ്ട്. അതാ എൻ്റെ മദർ ഇൻ ലോ അരുൺ, എൻ്റെ കസിൻ ആണ്, ഹരികൃഷ്ണൻ, സൂര്യ, അതേ സുമേഷ് ഏട്ടൻ, എൻ്റെ ഫാദർ ഇൻ ലോ, ഹസ്ബൻഡ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ പ്രെയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാ ഈ ഒരു സൈഡ് വേറെ ഏതാ, എൻ്റെ ചേച്ചിമാർ, എൻ്റെ വലിയ മമ്മി, മേമ്മമാർ. ഓക്കെ, അപ്പോൾ ഇവള് പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടീക്കുട്ടി കണ്ടോ കാണിക്കുന്നത്, ഇപ്പോൾ തന്നെ കേക്ക് വേണമെന്ന്. അപ്പോൾ ഞാൻ പറയാണ്, മോളെ കുറച്ച് കഴിയട്ടെ. അപ്പോൾ അപ്പോഴത്തേക്കും പൂജയ്ക്കും തേജയ്ക്കൊക്കെ ചിരി വന്നിട്ടുണ്ട്. പൂജക്കുട്ടിയുടെ അടുത്ത് നിൽക്കുന്നതാണ് മഹി. നിങ്ങൾ ഇപ്പോൾ കുറച്ച് പേർക്ക് മഹിനെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോഴേക്കും ടീക്ക് ഒരു രക്ഷയില്ല, ഇപ്പോൾ തന്നെ കേക്ക് വേണമെന്നാണ് പറയുന്നത്. അദ്വിക്കുട്ടനെ പിന്നെ എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ ആതിര, എൻ്റെ കസിനാണ് മേമ്മയുടെ മോള്, അവൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് കേക്ക് കട്ട് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഏട്ടൻ, തേജക്കുട്ടിയുടെയും പൂജക്കുട്ടിയുടെയും അച്ഛൻ. അപ്പോൾ നീ കട്ട് ചെയ്യ്, ഞാൻ കട്ട് ചെയ്യ്, നീ കട്ട് ചെയ്യ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കേക്ക് ഇപ്പോൾ ഇവരുടെ ഈ ഒരു ബഹളം കാരണം അദ്വിക്കുട്ടൻ ഒരേ കരച്ചിലാണ് കേട്ടോ. എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവസാനം സുമേഷ് ഏട്ടൻ ദേ ടീക്കുട്ടിനെ നടുവിൽ വെച്ചിട്ട് ടീക്കുട്ടിയും അദ്വിക്കുട്ടനും കൂടി കട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൂടെ തേജക്കുട്ടി, പൂജക്കുട്ടി, മഹി, ആദികുട്ടൻ, ശിവാനി മോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്തു. എപ്പോൾ നമ്മൾ സ്പാർക്കിളും ഇതൊക്കെ ചെയ്തോ അപ്പോഴത്തേക്ക് അദ്വിക്കുട്ടൻ്റെ ഫുള്ള് പോയി, അവൻ ഔട്ട് ഓഫ് കൺട്രോൾ ആയി. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ബാക്കിൽ കൂടെ വന്നു. കാരണം അത്രയും കരച്ചിലായിരുന്നു എല്ലാ ബർത്ത്ഡേക്കും. ഐ മീൻ സെക്കൻഡ് തൊട്ട് കുഴപ്പമില്ല, ഫസ്റ്റ് ബർത്ത്ഡേക്ക് കരച്ചിലായിരുന്നു. അതാ അച്ഛമ്മ അവന് കേക്ക് കൊടുക്കുന്നു, അതാ ഹസ്ബൻഡ് സുമേഷ് ഏട്ടൻ, അതാ അച്ചച്ച. അപ്പോൾ ദേ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സർപ്രൈസ് ആയത്. അതായത് എൻ്റെ മമ്മിയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റായിരുന്നു ഒരു ബ്രേസ്ലെറ്റ്. അത് ഇതാണ് എൻ്റെ മമ്മി കേട്ടോ, ഈ ഗ്രീൻ സാരിയാണ് എൻ്റെ മമ്മി. അപ്പോൾ അത് എൻ്റെ ബ്രദറാണ് അദ്വിക്കിന് കയ്യിൽ കെട്ടിക്കൊടുക്കുന്നത്. അവൻ്റെ കൈ കണ്ടോ, വായിൽ തന്നെയാണ്. അപ്പോൾ മാമനാണ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, ഇതാണ് എൻ്റെ ബ്രദർ. അവനിപ്പോൾ ലോ ചെയ്യണു. അപ്പോൾ ഇത് എൻ്റെ ഫാമിലി, ഇതാണിത് ചേച്ചി, ഇതെൻ്റെ ഫാദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. ഇതാ ടീ കുട്ടി അപ്പോഴും കേക്ക് കഴിക്കുക. പിന്നെ ഞങ്ങൾ തുടങ്ങി, ഞങ്ങളൊരു തിമിർക്കാണ് കേട്ടോ. ഇതിലിപ്പം ഇതേ വൈറ്റ് ഡ്രസ്സ് ഉണ്ടല്ലോ ശിവാനി, അവളിപ്പം 10th ആയിരിക്കുകയാണ്, നന്നായി പഠിക്കും, അമൃതിയിലാണ്. ഇപ്പം ഈ വീഡിയോ കണ്ടാൽ ദൈവമേ ഓടും. നമ്മുടെ പിന്നെ തേജക്കുട്ടി പിന്നെ പറയണ്ട, പൊളിച്ചടിക്കി. ഇത് സ്പോട്ട് കൊറിയോഗ്രാഫിയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോയിലെല്ലാം ഇതുപോലെ അടിപൊളിയായിട്ട് കുറേ ഡാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക കേട്ടോ. സോ ഇത്
നമ്മുടെ തേജക്കുട്ടി, സൂര്യ, പ്രണവ്, അപ്പൊ ഈ ഇവരുടെ ഇവരിങ്ങനെ പോയി കഴിഞ്ഞതും ഞങ്ങൾ വരും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പെർപ്പിൾ കളറുള്ള ഡ്രസ്സ് ഞാൻ, സെൻട്രലുള്ളത് എൻ്റെ മേമയുടെ മോൾ, റെഡുള്ളത് മേമയുടെ മോളുടെ ഹസ്ബൻഡിൻ്റെ അനീത്തി. അപ്പൊ ഞങ്ങൾ ഫുൾ ഇങ്ങനെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡീ തീയക്കുട്ടി അവിടെ കിടന്ന് കാണിക്കണുണ്ടോ? ഞങ്ങളെപ്പോലെ കാണിക്കണുണ്ടോ? അവൾക്കപ്പോൾ 3.25 വയസ്സ്. നെക്സ്റ്റ് വീക്ക്, ഈ ഈ പ്രോഗ്രാമിൻ്റെ നെക്സ്റ്റ് വീക്ക് സ്കൂൾ എൽ കെ ജിയിലേക്ക് പോവാണ് അവള്. ഓക്കെ. സോ നെക്സ്റ്റ് എൻ്റെയും തേജക്കുട്ടിയുടെയും ഒരു ഡാൻസ് ആയിരുന്നു ഇത്. ആക്ച്വലി ആർക്കും അറിയില്ല, വന്നിരിക്കുന്നവർക്ക് ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു ഡാൻസ് ഉണ്ടെന്ന്. എല്ലാം സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. मधुबन में भले कान्हा किसी को पीस मिले, मन में तो राधा के ही प्रेम के हैं फूल खिले, इसलिए राधा जले, इसलिए राधा जले, बिना सोचे समझे, इसलिए राधा जले, इसलिए राधा जले। സോ നെക്സ്റ്റ് എൻ്റെ മേമയുടെ മോളാണ് ആതിര. ഇവള് ഈ ഒരു സ്റ്റേജിൽ വെച്ചായിരുന്നു ഇവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞത് കേട്ടോ. ഇപ്പൊ ഇവൾക്ക് രണ്ട് കുഞ്ഞുമാവുകളുണ്ട്, ട്വിൻസ്, ശ്രീനിക ആൻഡ് ആശ്രിത്. അപ്പോൾ ഇവൾ അത്യാവശ്യം നന്നായി ഡാൻസ് ചെയ്യും, ടീച്ചറാണ്. സോ അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ എൻറ്റയർ ഫാമിലി. ഇത് നമ്മുടെ തേജക്കുട്ടിയുടെയും പൂജക്കുട്ടിയുടെയും ഫാമിലിയാണ്. അവരുടെ അച്ഛച്ചനും അമ്മമ്മയും ആണ്. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഫാമിലി, അതായത് എൻ്റെ ഫാദറിൻ്റെ റിലേറ്റീവ്സാണ് ഇതെല്ലാം. എൻ്റെ ബ്രദേഴ്സ്, അതുപോലെ തന്നെ എൻ്റെ മേമയുടെ മോള്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ഗ്യാങ്. എവിടെ പോയാലും ഞങ്ങൾ ഇതുപോലെ മാക്സിമം അവിടെ എക്സ്പ്ലോർ ചെയ്യും. അതെൻ്റെ വിഘ്നേഷ്, അതായത് എൻ്റെ ചാച്ചൻ്റെ മോനാണ്. അതേ തേജക്കുട്ടി ഓടി വന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പെൺ പട്ടാളം എന്ന് പറയുന്നത്. അനിത ചേച്ചി വൈറ്റ് ഡ്രസ്സിൽ ബ്യൂട്ടിഫുൾ ആയിട്ടായിട്ട് തൊട്ടിപ്പുറത്ത് അമ്മു, അവൾക്ക് ഇപ്പം കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ക്യാരിയിങ് ആണ്. ഇതേ താഴെ നമ്മുടെ തേജക്കുട്ടി, പൂജക്കുട്ടി, രശ്മി ചേച്ചി. രശ്മി ചേച്ചിക്ക് ഇപ്പോഴത്തെ ഒരു എന്താ മലയാളി മംഗ കോൺടെസ്റ്റിൽ ഒരു വിന്നർ ആയിട്ടുണ്ട്. നമ്മുടെ മഹിക്കുട്ടൻ്റെ അമ്മ, ഇതേ ആതിര, എല്ലാവരും ഉണ്ട്. സോ ഞങ്ങളുടെ എൻഡിങ് ആണ് പാർട്ടിയുടെ. അപ്പോൾ പിന്നെ അടുത്ത് നമ്മുടെ എൻ്റെ ചാച്ചനാണ് കേട്ടോ, സതീഷ് ചാച്ചനാണ്. സതീഷ് ചാച്ചൻ ഇങ്ങനെ ഇടയ്ക്ക് ഒരു മാജിക്കൊക്കെ കാണിക്കും, അതായത് തീനെ വിഴുങ്ങുന്ന ഒരു മാജിക്കാണ്. അപ്പോൾ സതീഷ് ചേട്ടൻ കുറേ പേരിനെ വിളിച്ചിട്ടുണ്ട് മാജിക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു മാജിക് കൂടി കഴിഞ്ഞാൽ നോക്കാം.
അയ്യോ ഒന്നും കൂടെ വൺസ് മോർ അടുത്ത് കഴിക്കാൻ പോകുന്ന കണ്ണനാണ്. തീക്ക് കത്തണമെങ്കിൽ ഓക്സിജൻ വേണം. നമ്മൾ വായിലിട്ട ഉടനെ വായ അടച്ചാൽ തീ കെട്ടോളൂ, നമുക്ക് വായിലേക്ക് ഒന്നും സംഭവിക്കില്ല. ആശുപത്രി പോയി മൊത്തം പഞ്ഞു വാങ്ങിട്ട് രണ്ടു പേരും വായിലിടുന്നു, വായടക്കണം. വായിലിട്ട ഉടനെ ഇടണം. പൂജ വായിലിട്ടതും വായാണ്.